ഹായ് ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഐറ്റം കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ മോമോസാണ്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു ഐറ്റം ആണല്ലോ. അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റാണ്, അതുപോലെ തന്നെ ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഡോ തയ്യാറാക്കിയെടുക്കലാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് മൈദ ഈ ഒരു ബൗളിലോട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഡോയിലേക്ക് ആവശ്യമായിട്ടുള്ള 1/2 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്തിട്ട് പിന്നെ വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇത് കുറേ ടൈം റെസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല, ഒരു 10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടണത് വരെ ഒന്ന് വെച്ചാൽ മതി. എന്നിട്ട് ഈ ഒരു ഡോ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു ബൗളിൽ തന്നെ നമുക്ക് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഏകദേശം ഞാനിവിടെ ഒരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്, ബോൺലെസ് പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സിയിലേക്ക് ഇട്ടിട്ട് നല്ലോണം അരച്ചെടുക്കുക, പേസ്റ്റായി തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഈ ഒരു റോ ചിക്കൻ തന്നെ എടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ഒന്ന് ജസ്റ്റ് ബോയിൽ ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കുമല്ലോ, അങ്ങനെ ഒന്ന് എടുത്താലും മതി. അപ്പോൾ രണ്ട് രീതിയിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് ഈ ഒരു റോ ചിക്കൻ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു കൂടുതൽ ഫ്ലേവർ കിട്ടുന്നത്. എന്നിട്ട് പിന്നെ അതിലേക്ക് ഞാൻ 2 വലിയ സവാള ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് മല്ലിയില കൂടെ ചേർക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതാ 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്തെടുക്കാം. പിന്നെ 1/4 ടീസ്പൂണ് ഗരം മസാല, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് സോയാ സോസും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് വേണമെങ്കിൽ പച്ചമുളക് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തതൊക്കെ ആഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് ഈ ഒരു കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭയങ്കരമായിട്ട് സ്പൈസി ആവണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഇനി ഇതിലേക്കുള്ള ഡോ നമ്മൾ പരത്തിയെടുക്കലാണ്. അപ്പോൾ ഞാനിവിടെ ആ ഒരു കംപ്ലീറ്റ് ഡോ എടുത്തിട്ടുണ്ട്, ഇതുപോലെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ല തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം തിന്നായിട്ട് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി കൗണ്ടർ ടോപ്പിൽ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് പൊടി ഇതുപോലെ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പരത്തിയെടുത്താൽ മതി. എന്നിട്ട് നമുക്കിതുപോലെ റൗണ്ട് ഷേപ്പ് ആവണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കുപ്പിയുടെ മൂടി എന്താണോ റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ളത് അതെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുത്താൽ മതി. അപ്പോൾ പറ്റ ചെറിയ ഒരു റൗണ്ട് ആവാനും പാടില്ല, ഒരു മീഡിയം സൈസിലുള്ളൊരു റൗണ്ടിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, ഫില്ലിങ് ഇതുപോലെ ഇട്ടുകൊടുക്കുക. അപ്പോൾ ഇതാ മോമോസ് റെഡിയാക്കുമ്പോൾ നമുക്ക് പല ഷേപ്പിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഷേപ്പിലാണ് തയ്യാറാക്കിയെടുക്കുക. അതായത് നമ്മൾ കിഴി പോലെ എടുക്കുമല്ലോ, ജസ്റ്റ് അങ്ങനെ പ്രസ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ടിട്ടൊക്കെ പല ടൈപ്പിലും ചെയ്തിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇനി നമുക്കിത് സ്റ്റീം ചെയ്തിട്ടെടുക്കുക മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. പക്ഷേ ഇതിൻ്റെ ഒരു ഒറിജിനാലിറ്റി എന്ന് പറയുന്നത് സ്റ്റീം ചെയ്തിട്ടെടുക്കലാണ്. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റീം ചെയ്തിട്ടെടുക്കലാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുകയും ചെയ്യാം. അപ്പോൾ അതാ എല്ലാതും ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഇത്രയും ഡോയും ഫില്ലിങ്ങും വെച്ചിട്ട് നമുക്ക് ഇത്രയും ചിക്കൻ മോമോസാണ് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ബീഫ് വെച്ചിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ സ്റ്റീം ചെയ്തിട്ടെടുക്കുക. ഞാനിവിടെ 3 ബാച്ചായിട്ട് സ്റ്റീം ചെയ്തിട്ടെടുത്തിരിക്കുകയാണ്. 15 മിനിറ്റാണ് ഓരോന്നും വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ടൈം വരുന്നത്. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്, എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ചട്നി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനത് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഇൻഷാല്ലാ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഹോട്ട് ചില്ലി സോസ് യൂസ് ചെയ്തിട്ടാണ് ഇത് ഡിപ്പ് ചെയ്തിട്ടാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണല്ലോ. അപ്പോൾ നമുക്കിത് കുറഞ്ഞ ചിലവിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വീഡിയോ കണ്ടിരിക്കുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും.